കാബാലികയുടെ സുഹൃത്ത് എഴുത്തുകാരിയായിരുന്നു ഞാൻ. എഴുത്തുകാരി ഒരു കാര്യം. അതെ, അപ്പോൾ ഈ കാബാലിക എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും പണ്ട് ഷീലാമ്മയോ അല്ലെങ്കിൽ ജയ് ഭാരതിയമ്മയോ ഒക്കെ വെച്ചിട്ട് മൂവി ചെയ്യാനായിട്ട് മൂവി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കാബാലിക. അപ്പം അത്തരം ഒരു സാധനത്തിന് ഒരു ഷോർട്ട് ഫിലിമാക്കി കൊണ്ടുവന്നു. നമ്മുടെ തന്നെ സുഹൃത്തായിട്ടുള്ള പ്രീതി പണിക്കർ ചെയ്തതാണ്, ലേഡി ഡയറക്ടറാണ്. അപ്പോൾ അതിലും ഇതുമാതിരി അത്തരമൊരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്യാരക്ടറാണ്, ഷോർട്ട് ഫിലിമാണ്. അപ്പോഴും ഞാൻ പ്രീതിയോട് സംസാരിച്ചതും സെയിം സാധനമാണ്. പ്രീതി, ഞാൻ അത് ആ സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്, അതൊക്കെ എവിടെയോ തലങ്ങളിൽ നിൽക്കുന്നതാണ്, ഇത് കൊണ്ടുവന്ന് കൊളമാക്കരുത് എന്നൊക്കെ പറഞ്ഞ്, എടോ ഇത് തനിക്കല്ല, എനിക്ക് തന്നെ അല്ലാണ്ട് വേറെ ആരും എനിക്ക് അതിൽ വിചാരിക്കാൻ പറ്റണില്ല, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് വേറെ ഒന്നും, എനിക്ക് ഇയാൾക്ക് വേറെ എക്സ്പോസ് ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആരെയും ഹഗ് ചെയ്യണ രീതിയിലോ, അല്ലെങ്കിൽ നോർമലി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ചില ഷോർട്സുകളൊക്കെ ഉണ്ടല്ലോ, അത്തരം സംഭവങ്ങളൊന്നും അങ്ങനെ ഒരു ക്യാരക്ടറൊന്നും അല്ല, വളരെ സഭ്യതയുള്ള ഒരു ക്യാരക്ടറാണ്, നോക്കി നോക്കി അല്ലാന്നുണ്ടെങ്കിൽ അത് ചെയ്യണ്ട എന്നിങ്ങനെ പറഞ്ഞാണ് ഞാൻ ആ വർക്കിന് ജോയിൻ ചെയ്യുന്നത് തന്നെ. പിന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു ഇത് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ബാക്ക്, അപ്പോൾ വരുന്ന ആൾക്ക് അഭിനയിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അവർ അഭിനയിച്ചോട്ടെ, കാര്യം അത് അല്ലേ, അത്തരത്തിലുള്ള അത് അവരുടെ താല്പര്യം. അതന്നെ, അപ്പം നമുക്കിപ്പോൾ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്രൂ ആണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നമുക്കത് പറ്റില്ലടോ, ഇനി അത് വിട്ടേക്ക് എന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എനിക്ക് ആ പ്രീതി കൂടെ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, കാരണം എനിക്ക് അങ്ങനെയുള്ള സീൻസ് ആണെങ്കിൽ ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റാണ്. പക്ഷേ അതിനകത്ത് ഒരു ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ഒരു ബാക്ക് പോസ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവം, അയ്യോ അത് ആക്ച്വലി എനിക്കത് അത് ആക്ച്വലി ഷോർട്ട് മൂവീസിലേ ഇല്ല, അതൊന്നും ഇല്ല. പക്ഷേ കുറച്ച് അതെന്താ പറഞ്ഞ പ്രീതി പറഞ്ഞ വെച്ചാൽ എനിക്ക് ഈ ഒരു കാബാലിക എനിക്ക് സ്ക്രീൻ ചെയ്യുമ്പോഴത്തേക്ക് ഫ്ലെക്സൊക്കെ വെക്കണ്ടേ, അപ്പം ജസ്റ്റ് ഒന്ന് ഇരിക്കാന്നുള്ളത്. അപ്പം ഞാനൊന്ന് ബാക്ക് തിരിഞ്ഞ് ബാക്ക് മാത്രമുള്ള ഒരു ഫോട്ടോയാണ്. എന്റെ ഭഗവാനെ ഫ്രണ്ട് ആ ഫോട്ടോ, അത് എല്ലാവരും എന്താ പറയണ്ടത്, അതെന്താ പറയാ ജാഷ്, എനിക്കും അന്ന് വരെ ആക്ച്വലി ആൾക്കാർ ആരും എന്നെ അത്തരം ഒരു കഥാപാത്രത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ ജനങ്ങൾ മൊത്തം വിചാരിച്ചു ഇതൊരു സിനിമയാണ്, ഇങ്ങനെയൊക്കെ സോന പോസ് ചെയ്യോ, അപ്പൊ ഇത്തരം പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്കകത്ത് എന്താണുള്ളത്. പക്ഷെ ആ സിനിമയ്ക്കകത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇങ്ങനെ കാലിൽ എണ്ണ പുരട്ടുന്ന ഒരു സീൻ, സോന മറന്നുപോയി, നമ്മൾ ഒന്നിച്ചാണ് ആ ഷൂട്ട് വളരെ കുറച്ച്. അതൊക്കെ കാരണം അങ്ങനെ ഞാൻ ചെയ്യില്ലെന്നേ ആദ്യമേ അറിയാം, പ്രീതിക്കും അറിയാം. അപ്പൊ അത്തരം സീൻസുകളൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആൾക്കാര് പ്രീതി പറഞ്ഞു വെച്ചാൽ ഈ ഫ്ലെക്സ് ഒക്കെ വെച്ച ആൾക്കാരെ നമുക്ക് പറ്റിക്കണ്ടേ, ഇതൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ മനസ്സിലാക്കണേ, എൻ്റെ അകത്ത് ഇതൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ അങ്ങനെ വിചാരിക്കുമല്ലോ. അപ്പൊ സിനിമ എപ്പോഴും ഒരു പറ്റിക്കലാണല്ലോ മനുഷ്യനെ, നമ്മൾ എന്താ പറയാ, നമ്മൾ ആ ഒരു ഇരുട്ട് റൂമിൽ വെളിച്ചത്തിൽ ഷൂട്ട് ചെയ്ത് ഇരുട്ടിൽ ഇരുത്തി അങ്ങനെ പറ്റിക്കലാണല്ലോ.